എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി സൗണ്ട് ബാറിൻ്റെ റിവ്യൂ ആണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സൗണ്ട് ബാറിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ആ ഒരു സൗണ്ട് ബാർ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ബോക്സ് പാക്കിംഗ് ഒക്കെയാണ്. ഇവിടെ ഇതിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഏത് മോഡൽ സാധനമാണെന്നുള്ളത്. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം ബോട്ടിൻ്റെ പ്രൊഡക്ട്സ് ഒരുപാട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബോട്ട് തന്നെ വാങ്ങാമെന്ന് വെച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സൗണ്ട് ബാർ ഞാൻ വാങ്ങുന്നത്. അപ്പോൾ ടി വിക്കും മറ്റു ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാറ്ററി പവേഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. പിന്നെ ഇവിടെ റേസ് ദ ബാർ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്ലേബാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്, അപ് ടു 6 hours ആണ്. പിന്നെ മൾട്ടി കണക്ടിവിറ്റി ഉണ്ട്, ബ്ലൂടൂത്ത് 5.0, ഓക്സിലറി USB എല്ലാം കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പോർട്ടബിളാണ്, ഞാൻ പറഞ്ഞാണ് നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതുപോലെ ടൈപ്പ് സി ഇൻ്റർഫേസ് ആണ് ഇതിൽ വരുന്നത്. ചാർജ് ചെയ്യാൻ ടൈപ്പ് സി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഔട്ട് സൈഡിലെ സംഭവങ്ങൾ. പിന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവാന്തെ ബാർ 590 ആണ്. ഇതിപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് സീരീസ് സാധനമാണ് ഈ ഒരു 590 എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 410mm, 68mm, 68mm, അതാണ് ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഓക്കെ. ഇത് March 2023 മാനുഫാക്ചർ ചെയ്ത മോഡലാണ്. ഞാൻ പറഞ്ഞു റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത സംഭവമാണ്. March 2023 പ്രൊഡക്റ്റാണ്. 5990 rupees ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഏകദേശം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്, 2000 rupees, അതായത് 1999 rupees കിട്ടുന്നതാണ്. നിങ്ങൾക്ക് മറ്റ് കാർഡ് ഓഫറും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ പൈസക്ക് ഇല്ലെങ്കിൽ ഓഫർ ടൈമിലൊക്കെ ആണെങ്കിൽ ചെറിയ റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യയിലെ ആ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും അധികം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബില്ല് വരുന്നത്, 1999 rupees. ഇത് ക്യാഷ് കൊടുത്ത് വാങ്ങിയാണ്, നമുക്ക് റിവ്യൂ കിട്ടിയ സാധനം അല്ല. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആരോ പറഞ്ഞു കേട്ടോ നിങ്ങളിത് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നില്ലെന്ന്. ഇവിടെ നോക്കി ഞങ്ങൾ മനസ്സിലാവും, എൻ്റെ പേരിലാണ് ബില്ലിംഗ് അഡ്രസ്സ് വന്നിരിക്കുന്നത്. 1999 ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഓക്കെ, നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇങ്ങനൊരു പാക്കറ്റിൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അയാം ബോട്ട ഹെഡ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റിക്കറാണ് നമ്മളെല്ലാ പ്രൊഡക്റ്റിലും നമ്മൾ കാണുന്നതാണ്. പിന്നെ ഒരു കേബിൾ വന്നിട്ടുണ്ട്, ഇത് നമ്മുടെ USB-C, അതായത് A to C ചാർജിങ് കേബിളാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു 3.5mm ഓഡിയോ കേബിൾ, അതായത് ഓക്സിലറി ഇൻപുട്ടൊക്കെ ചെയ്യാനുള്ള ആ ഒരു ഓഡിയോ കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, താങ്ക് യു ബോട്ട് ഹെഡ് കൊണ്ട് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ഡോക്യുമെൻറ്റേഷൻ യൂസർമാനിൽ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ മറ്റൊരു കാർഡ് വന്നിട്ടുണ്ട്, ഇത് ഇതിൻ്റെ വാറണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സംഭവമാണ്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 1 year മാനുഫാക്ചർ വാറണ്ടിയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നത്. അതുകൂടാതെ നമ്മൾ സാധാരണ വാച്ചിലൊക്കെ കാണുന്ന പോലെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഫോൾഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ബോട്ടിൻ്റെ ഒട്ടുമുക്ക പ്രൊഡക്റ്റും അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, വളരെ നല്ല എന്താ പറയണ്ടേ വെയിറ്റുള്ള നല്ല ഹെവി ആയിട്ടുള്ള സാധനമാണ്. കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ വെക്കുമ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഉരുണ്ട് വീഴുമെന്നില്ല, ആ ഒരു പ്രശ്നമൊന്നും വേണ്ട. ഇതിവിടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ഗ്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. ഓക്കെ, പിന്നെ ഇവിടെ ഇതിൻ്റെ ചെറിയ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, 2-channel സൗണ്ട് ബാർ സിസ്റ്റം. പിന്നെ മോഡൽ നമ്പർ അവാന്തെ ബാർ 590. പിന്നെ ഇൻപുട്ട് പവർ 5V 2A ആണ് ഇൻപുട്ട് വരുന്നത്. അതുപോലെ ഔട്ട്പുട്ട് പവർ 25W ആണ്, മെയ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അതുപോലെ ഫ്രണ്ടിൽ ഈ ഒരു സംഭവം ഫാബ്രിക്കാണ് വരുന്നത്, നല്ല നീളത്തിലുള്ള ഒരു ഫാബ്രിക്കാണ്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഇതിൻ്റെ ആ മൊത്തത്തിലുള്ള ഡിസൈൻ വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ ബോട്ടിൻ്റെ ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മുകളിലാണ് ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ പവർ ഓഫ് ബട്ടൺ ഉണ്ട്, പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, മറ്റു മോഡ് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ അതുപോലെ ഇവിടെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പോർട്ടുകളൊക്കെ വരുന്നത്. സെൻട്രലിൽ യു എസ് ബി ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഓക്സിലറി ഇൻപുട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞാണ് ഈ ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മൊബൈലിൽ നിന്നൊക്കെ ഡയറക്റ്റ് നമുക്ക് ഇൻപുട്ട് ചെയ്യാം, ഓക്സിലറി ഇൻപുട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ചാർജിങ് പോയിന്റ് ഈ ഒരു കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സി പോർട്ടാണ് വരുന്നത്, യു എസ് ബി സി യു ആണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന മൊബൈൽ ചാർജറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സംഭവം ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഏകദേശം 6 to 7 hours കണ്ടിന്യൂസ് പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു ഇതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഒരു 1.5 feet ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി സംഭവം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ നല്ലൊരു സംഭവം തന്നെയാണ് ഇത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളിലേക്ക് പോവാം. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പം ഓണായിട്ടുണ്ട്. നമുക്കേതായാലും ജസ്റ്റ് ഒന്ന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നോക്കാം. ഇതിവിടെ കാണിക്കുന്നുണ്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇവിടെ തന്നെ നിങ്ങൾ കണക്റ്റഡ് ഡിവൈസിൻ്റെ ആ ഒരു ബാറ്ററി പെർസെൻറ്റേജ് 60% ബാറ്ററി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിവിടെ കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങളിപ്പം ഇയർബഡൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിലെ ബാറ്ററി പെർസെൻറ്റേജ് ഇവിടെ സാധാരണ കാണിക്കാറുണ്ട്. അതുപോലെ ഇതിൻ്റെയും ബാറ്ററി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ചാർജ് തീരാനായോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഏതായാലും യൂട്യൂബിൽ നമുക്ക് NCS മറ്റോ ഒരു ട്രാക്ക് പ്ലേ ചെയ്ത് നോക്കാം. വോളിയം ഇവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ എന്താണെന്ന്, ചെറിയൊരു സാധനമാണെങ്കിലും അതിൻ്റെ ഒരു ആ ഒരു ബേസിൻ്റെ ഒരു ഡെപ്ത്, കാര്യങ്ങൾ, സൗണ്ടിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി, റെക്കോർഡ് ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിൽ പറയാനില്ല. അപ്പോൾ നമ്മൾ ഒരു ആവശ്യത്തിന് വാങ്ങിയതുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ടൈപ്പ് ഇവിടെ പോർട്ടബിൾ സൗണ്ട് ബാർ ടൈപ്പാണ്, അത് നമുക്ക് എടുത്തിട്ട് പുറത്തേക്കൊക്കെ ഔട്ട്ഡോർ പാർട്ടീസിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ്. നെറ്റ് വെയ്റ്റ് വരുന്നത് 700 grams ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. വർക്കിംഗ് റേഞ്ച് 10 meters, അതായത് ബ്ലൂടൂത്തിൻ്റെ റേഞ്ച് 10 meters. പിന്നെ ഡ്രൈവർ സൈസ് 52 mm വരുന്നത്. രണ്ട്, അതായത് ഡുവൽ പാസീവ് റേഡിയേറ്റേഴ്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 82 Hz to 20 kHz ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് 5 volts DC 2 amps ആണ്. അതുപോലെ ഔട്ട്പുട്ട് പവർ നമ്മൾ പറഞ്ഞാണ് 25 watt RMS ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ടാണെന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ ചാർജിങ് ടൈം വലിയ ബാറ്ററി ആയതുകൊണ്ടാണെന്നറിയില്ല, 4 hours ഇതിൽ ചാർജിങ് ടൈം കൊടുത്തിരിക്കുന്നത്. 2 hours ഒക്കെ ആണെങ്കിൽ ഈസി ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 4 hours എന്ന് പറഞ്ഞത്
പേഴ്സണലി കുറച്ച് അത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ടൈപ്പ് സി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, പ്ലേ ബാക്ക് ടൈമും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അപ് ടു 6 hours ആണ് ഇതിൻ്റെ ടൈം കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അറ്റ് 60% വോളിയം, അതായത് 60% വോളിയത്തിൽ ആണെങ്കിൽ ഏകദേശം 6 മണിക്കൂറോളം ബാക്കപ്പ് കിട്ടുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. പിന്നെ ബാറ്ററി പവർ 2500 mAh ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ബട്ടൺസിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്, ജസ്റ്റ് ഈ ഒരു സാധനം വാങ്ങിയപ്പോൾ നമ്മളതിൻ്റെ ഒരു റിവ്യൂ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ ആ ഒരു ലിങ്ക് വഴി വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോഴത്തെ ഈ ഒരു പറയാനുള്ളത്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ആദ്യം മാത്രമാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള വിലകളും കൂടെ നമ്മൾ ചെയ്തിച്ച് ആ ഒരു നോട്ടിഫിക്കേഷൻ ഓളെന്ന് ക്ലിക്ക് ചെയ്തുക. എന്നാൽ മാത്രമേ ഞാൻ എപ്പോഴും ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയസമയം വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.